ഹലോ, വെൽക്കം ബാക്ക്. സാറാസ് എന്ന സിനിമ വന്നു, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും വന്നു, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും സംസാരിച്ചു. അതിൽ അബോർഷനെതിരെ സംസാരിച്ചവർ പലരും ഉണ്ടായിരുന്നു. സ്ത്രീകൾ, ദമ്പതികൾ, യുവാക്കൾ, ഡോക്ടർമാർ, അച്ഛന്മാർ, കന്യാസ്ത്രീകൾ, എക്സെട്ര. ഈ വീഡിയോയിൽ സാറാസ് എന്ന സിനിമയെക്കുറിച്ച് അതിന് പ്രതികരിച്ചവരെ കുറിച്ചും അല്ല, അബോർഷനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ഓൾറെഡി ട്രൂ ടൈംസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ചെക്ക് ചെയ്യുക. ഇന്ന് കോളാമ്പി ചാനൽ ചെയ്ത സാറാസ് എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എഴുതിയ വൈദികന് മറുപടി എന്ന വീഡിയോയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അമ്മ ഭക്ഷണം കഴിച്ചാൽ മാത്രം ജീവിക്കുകയും അമ്മ ശ്വസിച്ചാൽ മാത്രം ശ്വസിക്കുകയും ചെയ്യുന്ന സെൽസിന്റെ ഒരു കളക്ഷൻ ആണ് ഭ്രൂണം. അതായത് ഡിപ്പെൻഡ് ആയി നിന്ന് ജീവൻ നിലനിർത്തുന്ന അവസ്ഥ. അമ്മയാണ് ഇവിടെ ജീവനുള്ള വ്യക്തിയായി പരിഗണിക്കേണ്ടത്. താൻ ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നോ ആ സെൽസ് കളക്റ്റീവിന് അറിയില്ല. ഭൂമിയിൽ വന്ന് ജീവിക്കണമെന്നുള്ളതിനാൽ ഭ്രൂണാവസ്ഥയിൽ തന്നെ ഒരു മനുഷ്യന് ലഭിക്കേണ്ട അവകാശമുണ്ടെന്നത് തെറ്റായ ചിന്തയാണ്. ഗർഭസ്ഥ ശിശു ഒരു മനുഷ്യ വ്യക്തിയല്ല. സ്വതന്ത്രമായ അസ്തിത്വമുള്ള ബോധവും തിരിച്ചറിവും ഒക്കെയുള്ള വ്യക്തികളല്ല ആ ഫീറ്റസ്. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് അബോർഷനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത്. അത് സെല്ലുകളുടെ ഒരു കൂട്ടം മാത്രമാണ്, അതിന് തിരിച്ചറിവില്ല, അത് അമ്മയെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെന്ന്. ഇതിൽ ആദ്യത്തെ ക്ലെയിം അത് സെല്ലുകളുടെ അഥവാ കോശങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ്, അതുകൊണ്ട് അതിനെ കൊല്ലാമെന്നാണ്. ഒരു സെല്ലിനെ മറ്റൊരു സെല്ലിൽ നിന്ന് വേർതിരിക്കാൻ ബയോളജിസ്റ്റുകൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഒന്ന്, ഡിഫറൻസ് ഇൻ മോളിക്യുലർ കോമ്പോസിഷൻ അഥവാ അതിൻ്റെ ഘടനയിലുള്ള മാറ്റം. രണ്ട്, ഡിഫറൻസ് ഇൻ സെൽ ബിഹേവിയർ അഥവാ അതിൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റം. ഒരു ഉദാഹരണം എടുത്താൽ, പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ഘടനയിൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ ജനറ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അത് ചെയ്യുന്ന കാര്യം എന്താണ്? ബീജമണ്ഡത്തെ കാണുമ്പോൾ ഒന്നു ചേരാൻ ശ്രമിക്കും. ഇവ രണ്ടും ഒന്നു ചേർന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഘടനയിൽ മാറ്റം വരും, അതിൻ്റെ സ്വഭാവത്തിലും മാറ്റം വരും. ഘടനയിൽ അപ്പനോ അമ്മയ്ക്കോ ഇല്ലാത്ത ഒരു പുതിയ ഡി എൻ എ അതിന് കിട്ടും. ബീജവും അണ്ഡവും ഒത്തുചേർന്ന നിമിഷത്തിൽ മാതാപിതാക്കളുടെ ജനറ്റിക് മെറ്റീരിയൽ ഒന്നു ചേർന്ന് ഉണ്ടാകുന്ന ആ ആദ്യത്തെ കോശത്തിന് പോലും ഒരു ഡിസ്റ്റിങ്ക്ട് ഡി എൻ എ ആണ് ഉണ്ടാകുന്നത്. ഇനി സ്വഭാവത്തിൽ അത് വ്യത്യസ്തമാണ്. ബീജം പ്രവേശിച്ചു കഴിയുമ്പോൾ വേറെ ഒരു ബീജത്തിനുള്ളിൽ കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു രാസപ്രവർത്തനം നടന്ന് അവിടെ ഒരു ലെയർ അഥവാ ആവരണം ഉണ്ടാകുന്നു. സോ അങ്ങനെ നോക്കുമ്പോൾ അതൊരു പുതിയ സെൽ ടൈപ്പാണ്. പിന്നെ പുതിയതായി ഉണ്ടായ സൈഗോട്ടിന് നാല് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇറ്റ് ഡെവലപ്സ്, അത് വളരുന്നുണ്ട്. ഒരു അഡൾട്ട് ഫോമിലേക്ക് എത്താൻ പടിപടിയായ ഉള്ള ഒരു വളർച്ചയാണത്. രണ്ട്, എബിലിറ്റി ടു റിപ്പയർ ഇഞ്ചുറി, പറ്റുന്ന പരിക്കുകൾ സുഖപ്പെടുത്താനുള്ള കഴിവ് അതിനുണ്ട്. മൂന്ന്, അഡാപ്റ്റേഷൻ ടു ചേഞ്ചിങ് എൻവയൺമെന്റൽ സർക്കംസ്റ്റാൻസസ്, മാറുന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങളോടുള്ള പൊരുത്തപ്പെടൽ. നാല്, ആയുർദൈർഘ്യത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആ ജീവൻ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനുള്ള പ്രവർത്തനങ്ങൾ. ഈ നാല് ക്വാളിറ്റീസും ഒരു ഓർഗാനിസം അഥവാ ജീവിയാകാനുള്ള ക്വാളിഫിക്കേഷനാണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായോ? അണ്ഡവും ബീജവും ഒന്നായ നിമിഷം മുതൽ ആ ഭ്രൂണം അഥവാ സൈഗോട്ട് അഥവാ എംബ്രിയോ ഒരു ജീവിയാണ്. മനുഷ്യ ഡി എൻ എ ഉള്ളതുകൊണ്ട് അത് മനുഷ്യജീവിയാണ്. എന്നെയും നിന്നെയും പോലെ ഹോമോ സാപ്പിയൻ സ്പീഷീസിലുള്ള ജീവി. അതുകൊണ്ട് മാഡം എത്ര പറഞ്ഞാലും എങ്ങനെ പേര് മാറ്റി വിളിച്ചാലും അത് മനുഷ്യജീവി തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞ കാരണം സംബന്ധിക്കാതിരിക്കേണ്ട. ന്യൂറോ സയൻറ്റിസ്റ്റും ബയോത്തിസിസ്റ്റുമായ മോറിൻ എൽ കോണ്ടിക് തൻ്റെ റിസർച്ചിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ്. ഭ്രൂണങ്ങൾ മനുഷ്യകോശങ്ങളുടെ ഏതാണ്ട് ശേഖരമല്ല, മറിച്ച് എല്ലാ ജീവികളെയും ഒരു കൂട്ടം കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു ജീവനുള്ള ജീവിയാണ്. ഭ്രൂണത്തിന് വളരാനുള്ള കഴിവുണ്ട്. വിവിധ അവയവങ്ങൾക്കിടയിൽ മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള പക്വതയുണ്ട്. മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും പരിക്ക് നന്നാക്കാനുമുള്ള കഴിവുണ്ട്. വെറുമൊരു കൂട്ടം മനുഷ്യകോശങ്ങൾ ഒരു സാഹചര്യത്തിലും ഇതുപോലെ ചെയ്യില്ല. സോ മാം ആ പറഞ്ഞ സെല്ലുകളുടെ കളക്ഷൻ അത് സയൻറ്റിഫിക് അല്ല. ഇനി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സെല്ലുകളുടെ കളക്ഷൻ എന്ന് വിളിച്ചതെങ്കിൽ മാഡവും ഈ വീഡിയോ ഉണ്ടാക്കിയ ഞാനും ഇത് കാണുന്ന ഇവരുമൊക്കെ സെല്ലുകളുടെ കളക്ഷൻ മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കൊല്ലാമെന്നാണോ മാഡം പറയുന്നത്? അടുത്തതായി മാഡം പറഞ്ഞതാണ് അതിന് തിരിച്ചറിവില്ല. അങ്ങനെയാണെങ്കിൽ ഗാഢമായി ഉറങ്ങുന്ന ചേട്ടനും ബുദ്ധിമാന്യമുള്ള എൻ്റെ സുഹൃത്തും ഇപ്പോൾ ജനിച്ച എൻ്റെ അനിയത്തിയെയും ഒക്കെ കൊല്ലാമായിരിക്കും അല്ലേ? കഷ്ടം തന്നെ. ഈ വാദത്തെ കുറച്ചും കൂടി മുൻപിലേക്ക് കൊണ്ടുപോയാൽ ആ ഭ്രൂണം വ്യക്തിയല്ല, അതുകൊണ്ട് അതിനെ കൊല്ലാം എന്നാക്കാം. അങ്ങനെയാണ് വാദമെങ്കിൽ അതിനുള്ള ചോദ്യം ഇതാണ്: എപ്പോഴാണ് ഒരു മനുഷ്യൻ വ്യക്തിയാകുന്നത്? സത്യം പറഞ്ഞ മൂന്ന് അവസ്ഥകളാണ് നമുക്കുള്ളത്. ഒന്ന്, ഭ്രൂണം ഒരു വ്യക്തിയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അബോർഷൻ ഒട്ടും ശരിയല്ല. രണ്ട്, ഭ്രൂണം വ്യക്തിയാണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അവിടെ അബോർഷൻ ചെയ്യുന്നത് റിസ്ക്കാണ്. മൂന്ന്, ഭ്രൂണം വ്യക്തിയല്ല എന്ന് നമുക്കറിയാം, ഇവിടെ കുഴപ്പമില്ല, പക്ഷേ അത് നമുക്ക് തെളിയിക്കേണ്ടി വരും. ബട്ട് ഗായ്സ്, എവിഡൻസ് ഇസ് അഗെയിൻസ്റ്റ് അസ്. വ്യക്തിത്വം നമുക്ക് ലഭിക്കുന്നത് ഞാനും നീയും മനുഷ്യജീവിയായ ആ നിമിഷം മുതൽ തന്നെയാണ്. കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു അണ്ഡവും ബീജവും ഒന്നായ നിമിഷം മുതൽ അവിടെയുള്ളത് മനുഷ്യജീവിയാണ് എന്ന്. ദെയർഫോർ അത് മനുഷ്യ വ്യക്തിയാണ്.
ചരിത്രത്തിൽ ഒരു വിഭാഗം ആളുകളുടെ വ്യക്തിത്വം നിഷേധിച്ചപ്പോൾ എന്താ നടന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലേ. യഹൂദർ വ്യക്തികളല്ല എന്ന് പറഞ്ഞപ്പോൾ ഹിറ്റ്ലറിൻ്റെ നാസി കൂട്ടക്കൊലപാതകം, നീഗ്രോ വ്യക്തികളല്ല എന്ന് പറഞ്ഞപ്പോൾ ഭയാനകമായ അടിമ വിൽപ്പന, സ്ത്രീകൾ വ്യക്തികളല്ല എന്ന് പറഞ്ഞപ്പോൾ ചിലയിടങ്ങളിൽ ഇപ്പോഴും പറയുമ്പോൾ അവർക്ക് നേരെ നടന്ന അനീതി, അതുപോലെ തന്നെ ജനിക്കാത്ത കുട്ടികൾ വ്യക്തികളല്ല എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും 120,000 വെച്ച് ഓരോ വർഷവും നമ്മൾ മനുഷ്യർ ചെയ്യുന്നത് 45,60,000 കൊലപാതകങ്ങളാണ്. കുറ്റവാളികളുടെ അല്ലാട്ടോ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അവർ വ്യക്തികളല്ല എന്ന് വരുത്തി തീർക്കാൻ ഇവർ പറയുന്ന നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, സൈസ് അഥവാ അപ്പിയറൻസ്. ഭ്രൂണത്തിന് മനുഷ്യൻ്റെ അത്ര സൈസ് ഇല്ല അഥവാ അപ്പിയറൻസ് ഇല്ല, അതുകൊണ്ട് അത് വ്യക്തിയല്ല എന്നാണ് വാദം. എൻ്റെ പൊന്ന് സാറ്, സൈസാണ് വ്യക്തിത്വം തീരുമാനിക്കുന്നതെങ്കിൽ എൻ്റെ മുൻപിലുള്ള ഈ വലിയ പാറക്കല്ലിന് വ്യക്തിത്വം ഉണ്ടായേനെ. ആന, തിമിംഗലം അങ്ങനെയുള്ള വലിയ ജീവികളൊക്കെ വ്യക്തികളായിരുന്നേനെ. പിന്നെ അപ്പിയറൻസിൻ്റെ കാര്യം, ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇദ്ദേഹത്തിനൊരു മനുഷ്യൻ്റെ രൂപമല്ലല്ലോ, കയ്യുമില്ല കാലുമില്ല, അപ്പോൾ ഇദ്ദേഹം വ്യക്തിയല്ലേ. രണ്ട്, ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് അഥവാ വളർച്ച. വളർച്ച എത്താത്തത് കൊണ്ട് അത് മനുഷ്യ വ്യക്തിയല്ല, അതുകൊണ്ട് അതിനെ കൊന്നുകളയാമെന്നാണ് വാദം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജനിച്ച കൊച്ചും മാനസിക വിഭ്രാന്തിയുള്ള ഒരു വ്യക്തിയും ശാരീരിക വൈകല്യമുള്ളയാളും ഒക്കെ വ്യക്തികളല്ല, അതുകൊണ്ട് അവരെ കൊന്നുകളയാമെന്നാണോ അതിൻ്റെ അർത്ഥം? മൂന്ന്, എൻവയൺമെൻറ്റ്. ഏറ്റവും ബാലിശമായ ആർഗ്യുമെൻ്റാണ് കൊച്ചു ഉദരത്തിലാണെങ്കിൽ കൊല്ലാമെന്നത്. നല്ല തമാശ, ഉദരത്തിനുള്ളിൽ കൊലപാതകം എൻ്റെ അവകാശവും പുറത്തു വന്നാൽ അപ്പോൾ അത് കുറ്റമാകുന്നത് എങ്ങനെയാണ്? നാല്, ഡിപ്പെൻഡൻസി. ഇവർ അവസാനമായി പറഞ്ഞ വാദം, അമ്മയെ ആശ്രയിച്ചാണ് കൊച്ചു കഴിയുന്നത്, അതുകൊണ്ട് കുഞ്ഞ് വ്യക്തിയല്ല, അതുകൊണ്ട് അതിനെ കൊന്നുകളയാം എന്ന്. ഇതിനുള്ള മറുപടി ഇങ്ങനെയാണ്. ഒന്ന്, കുഞ്ഞ് അമ്മയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു പാരസൈറ്റ് അല്ല മനുഷ്യജീവിയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. രണ്ട്, ഈ വയബിലിറ്റി ടെക്നോളജി മാറുന്നതിനനുസരിച്ച് മാറുന്നൊരു സംഗതിയാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞ് ജനിച്ചാൽ പോലും ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയമായിരുന്നു. പക്ഷേ ഇന്ന് വെറും 21 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെ വരെ മെഡിക്കൽ സയൻസിൻ്റെ സഹായത്തോട് രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മൂന്ന്, അത് ഉദരത്തിലുള്ളവരെ മാത്രമല്ല, പുറത്ത് വെന്റിലേറ്ററിൽ കിടക്കുന്ന അപ്പച്ചനും അമ്മയെ ആശ്രയിക്കുന്ന നവജാത ശിശുവായാലും ഇൻസുലിൻ ആശ്രയിക്കുന്ന ഡയബറ്റീസ് പേഷ്യൻ്റ് ആയാലും ഭൂമിയെ ജീവൻ നിലനിർത്താൻ ആശ്രയിക്കുന്ന നമ്മളായാലും ഒക്കെ പെടും ഇതിൽ. നാല്, പെണ്ണിൻ്റെ ശരീരത്തിനുള്ള അവകാശം പെണ്ണിനുള്ളത് തന്നെയാണ്, പക്ഷെ ഉദരത്തിനുള്ളിലെ കുഞ്ഞിന് വേറെ ഡി എൻ എ ആണല്ലോ, അതുകൊണ്ട് തന്നെ അത് സ്ത്രീയുടെ ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്താലും അത് അവളുടെ ശരീരഭാഗമല്ല. എങ്ങാനും ആയിരുന്നെങ്കിൽ ഗർഭിണിയായ സ്ത്രീക്ക് 4 കാലുകൾ, 4 കൈകൾ, 4 കണ്ണ്, ചിലപ്പോൾ കുഞ്ഞാണാണെങ്കിൽ 2 സെക്സ് വരെ ഉണ്ടായേനെ. ഇനി എല്ലാവരും ശ്വാസം ഒന്ന് ശരിക്കും ഉള്ളിലേക്ക് എടുത്തോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അത്രയ്ക്കും ഭയാനകമായ ഒരു ആർഗ്യുമെന്റ് ആണ്. ഇനി നിങ്ങൾക്ക് കുട്ടിയെ ആവശ്യമുണ്ട്, അമ്മയ്ക്ക് പ്രശ്നങ്ങളില്ല, കുഞ്ഞ് ആരോഗ്യവതിയാണ്, പക്ഷേ ജെൻഡർ നോക്കിയപ്പോൾ പെൺകുഞ്ഞാണ്, നിങ്ങൾക്ക് വേണ്ടതൊരു ആൺകുഞ്ഞിനെയാണ്. നിങ്ങൾ ജെൻഡർ നോക്കി കുഞ്ഞിനെ നിരസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ സ്ത്രീ ഭ്രൂണത്തെ എന്തുകൊണ്ടാ കൊല്ലാൻ പാടില്ലാത്തെ? അപ്പൊ പറയും, ബ്രോ ലിംഗസമത്വം. ഓക്കെ, അപ്പൊ ഞങ്ങൾ പുരുഷന്മാർക്ക് വിലയില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? മാഡം, സ്ത്രീക്കും പുരുഷനും തുല്യ സ്ഥാനം നൽകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ രണ്ടുപേരും മനുഷ്യരായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അബോർഷൻ തെറ്റാണെന്ന് പറയുന്നത്. മനുഷ്യവ്യക്തിയെ കൊല്ലുന്നതുകൊണ്ട് അബോർഷൻ തെറ്റാണ്. നിങ്ങൾക്ക് ഇതിലുള്ള യുക്തിരാഹിത്യം മനസ്സിലാകുന്നില്ലേ? പിന്നെ നിയമം കാണിച്ചാണല്ലോ അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം നിയമത്തിൽ ചെയ്യാമെന്ന് പറയുന്നത് കൊണ്ട് അത് ശരിയാകണമെന്നോ ഒരു കാര്യം നിയമം വിരുദ്ധമായതുകൊണ്ട് അത് തെറ്റാകണമെന്നോ ഇല്ല. അബോർഷനെ അനുകൂലിക്കുന്ന നിയമങ്ങൾ എത്തിക്കലല്ലെങ്കിൽ അതിനെ എതിർക്കാനുള്ള അവകാശം ഒരു പൗരൻ എന്ന രീതിയിൽ എനിക്കുണ്ട്, നമുക്കുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അടിമ വിൽപ്പന ലീഗലായിരുന്നു, പക്ഷെ അത് ശരിയായിരുന്നു. 13 രാജ്യങ്ങളിൽ ഇന്നും നിരീശ്വരവാദം നിയമാനുസൃതമല്ല. കോൺസ്റ്റന്റൈൻ വരുന്നതിന് മുൻപ് ക്രിസ്ത്യാനിറ്റിയും ഇല്ലീഗലായിരുന്നു. സോ ലീഗാലിറ്റി ഈസ് നോട്ട് ഈക്വൽ ടു മൊറാലിറ്റി. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രിയാമ്പിളിൽ ആദ്യത്തെ പാരഗ്രാഫ് ഇങ്ങനെയാണ്, വേർ ആസ് റെക്കഗ്നീഷൻ ഓഫ് ദി ഇൻഹെറന്റ് ഡിഗ്നിറ്റി ആൻഡ് ഓഫ് ദ ഈക്വൽ ആൻഡ് ഇനേലിയനബിൾ റൈറ്റ്സ് ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ഹ്യൂമൻ ഫാമിലി ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഫ്രീഡം, ജസ്റ്റിസ് ആൻഡ് പീസ് ഇൻ ദ വേൾഡ്. അതായത് അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഐ, അതുകൊണ്ടാണല്ലോ മനുഷ്യാവകാശം എന്ന് പറയുന്നത്. ഇതിൽ Article 3, എവ്രിവൺ ഹാസ് ദ റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് പേഴ്സൺ. എവ്രിവൺ എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും. ഇതിലെന്തേ ജനിക്കാത്ത കൊച്ചു പെടാത്തത്? ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കുഞ്ഞിനെ ചുമക്കുന്ന അമ്മയെക്കുറിച്ച് നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. അമ്മയ്ക്ക് വേണ്ടി മിണ്ടാൻ ഇവിടെ പലരുമുണ്ട്, പക്ഷെ ആ മിണ്ടാൻ പോലും കഴിയാത്ത കുഞ്ഞിന് വേണ്ടി പറയാൻ ഇവിടെ ആരുമില്ല. അവർക്ക് വേണ്ടിയാണ് ഈശ്വരൻ. ഇതുവരെ പറഞ്ഞത് ഇവിടെ ചുരുക്കി പറയാം. അണ്ടവും ബീജവും യോജിക്കുമ്പോൾ അവിടെ രൂപപ്പെടുന്നത് മനുഷ്യജീവനാണ്, മനുഷ്യവ്യക്തിയാണ്. അമ്മയുടെ സഹായം ആവശ്യമുണ്ടെങ്കിലും അത് അമ്മയുടെ ശരീരഭാഗമല്ല. മനുഷ്യവ്യക്തി ആയതുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശം ആ കുട്ടിക്കുമുണ്ട്. അതിനെ ഭ്രൂണമെന്നോ സെല്ലുകളുടെ കളക്ഷനെന്നോ വിളിച്ചാലൊന്നും അത് മനുഷ്യനാകാതിരിക്കുന്നില്ല. അബോർഷനെ, ഭ്രൂണത്തെ നീക്കം ചെയ്യുന്ന പ്രക്രിയ എന്ന് വിളിച്ചാലൊന്നും അത് കൊലപാതകമാകാതിരിക്കുന്നില്ല.
അബോർഷൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ഇവർ പറയാറുണ്ട് ഇത് മതത്തിൻ്റെ അഭിപ്രായം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നിരീശ്വരവാദികൾ ആരും അബോർഷൻ എതിർക്കില്ലല്ലോ. കൊളാംബി ചാനൽ തന്നെ പുറത്തിറക്കിയ രണ്ട് വീഡിയോസ് ഉണ്ട്. മദർ തെരേസ ഒരു ഫ്രോഡായിരുന്നു എന്ന് പറയുന്നു. അതിൽ പറയുന്ന അതേ വാദങ്ങൾ പറഞ്ഞിരുന്ന ഒരാളുണ്ട്, ക്രിസ്റ്റഫർ ഹിച്ചൻസ്. കട്ട നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം പ്രോലൈഫ് ആയിരുന്നു. പ്രോലൈഫ് ഹ്യൂമനിസ്റ്റ് എന്ന ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറായ ക്രിസ്റ്റീൻ ക്രൂസെൽനിക്കി ഒരു എത്തീസ്റ്റാണ്. അമേരിക്കൻ ഹിസ്റ്റോറിയനും കോളമിസ്റ്റും അതിലുപരി അബോർഷൻ എതിർത്തിരുന്ന നാറ്റ് ഹെൻഡോഫ് നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ദൈവശാസ്ത്രമില്ലാതെ ജീവിക്കുന്നത് ജീവനനുകൂലമായ നിലപാടുകൾ എടുക്കാൻ ഒരു തടസ്സമല്ല എന്ന്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അബോർഷനെ അനുകൂലിക്കുന്ന സ്ത്രീകളെ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ചരിത്രം തപ്പിയാൽ ആദ്യകാല ഫെമിനിസ്റ്റുകളൊക്കെ അബോർഷൻ എതിർത്തിരുന്നവരാണ്. സൂസൻ ബി ആന്റണി, അമേരിക്കൻ സോഷ്യൽ റിഫോർമർ ആൻഡ് വിമൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ്, അബോർഷനെ എതിർത്തിരുന്നവളാണ്. എഴുത്തുകാരെയും വിമൻസ് റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ലീഡറുമായിരുന്ന എലിസബത്ത് കാൻഡി സ്റ്റാൻഡൺ പറഞ്ഞത് ഇങ്ങനെയാണ്, വെൻ വി കൺസിഡർ ദാറ്റ് വിമൻ ആർ ട്രീറ്റഡ് ആസ് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് ഡീഗ്രേഡിംഗ് ടു വിമൻ ദാറ്റ് വി ഷുഡ് ട്രീറ്റ് ആർ ചിൽഡ്രൻ ആസ് പ്രോപ്പർട്ടി ടു ബി ഡിസ്പോസ്ഡ് ഓഫ് ആസ് വി വിഷ്. ഒരു ഓർഗനൈസേഷൻ തന്നെയുണ്ട്, ഫെമിനിസ്റ്റ്സ് ഫോർ ലൈഫ്. അതുകൊണ്ട് അബോർഷൻ ഹെൽത്ത് കെയർ അല്ല ഡെത്ത് കെയർ ആണെന്നും പ്രോ ലൈഫ് പ്രോ വുമൺ ആണെന്നും മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രോ ചോയ്സുകാർക്ക് എന്തു വന്നാലും സൊല്യൂഷൻ അബോർഷൻ മാത്രമാണ്. വേറെ ഒരു ഓൾട്ടർനേറ്റീവും അവർക്ക് തരാനില്ല. ജീവിതത്തിൽ അബോർഷൻ ചെയ്യാമായിരുന്ന സാഹചര്യങ്ങളിലൊക്കെ അത് ചെയ്യാതെ സധൈര്യം മുൻപോട്ട് പോയ അമ്മമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതേ സാഹചര്യങ്ങളിൽ, ഒരു പക്ഷേ ആ സാഹചര്യങ്ങളിൽ പിന്നീട് അവർക്ക് താങ്ങാവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാനുള്ള റെമഡി പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന് ചോദിക്കട്ടെ, അബോർഷൻ ലീഗലാക്കി കുഞ്ഞുങ്ങളെ കൊല്ലുന്നതാണോ അതോ സ്ത്രീ ഗർഭിണിയാണെന്നറിയുമ്പോൾ സർക്കാരും സമൂഹവും കുടുംബവും അവൾക്കും അവളുടെ കുഞ്ഞിനും തുല്യമായ രീതിയിൽ ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള സഹായം നൽകുന്നതാണോ ഉത്തമം? സമൂഹത്തെ പേടിച്ച് അബോർഷൻ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ തലകുണിക്കേണ്ടത് ഞാനും നീയും അടങ്ങുന്ന സമൂഹം തന്നെയാണ്. നമ്മുടെ എളുപ്പത്തിന് വേണ്ടി തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കുഞ്ഞിനെ കൊന്നുകളയുന്നതാണ് ഈ അബോർഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന അബോർഷനെതിരെ സംസാരിച്ച പരിഹാസമാണല്ലോ മെയിൻ ആയുധം. മാഡം, ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് മോലേക്ക് ദേവൻ്റെ പ്രതിമയ്ക്ക് താഴെ തീ കൂട്ടിയിട്ട് അതിലേക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്തിട്ട് യാഗങ്ങൾ നടത്തുന്നൊരു പതിവുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങൾ നീറിക്കരയുമ്പോൾ ആ കരച്ചിൽ പുറത്തെ മാതാപിതാക്കൾ കേൾക്കാതിരിക്കാൻ വലിയ സ്വരത്തിൽ ചെണ്ടകൾ കൊട്ടിയിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇന്നും ഒരു അബോർഷനിൽ കൊല്ലപ്പെടുന്നത് ഒരു മനുഷ്യ വ്യക്തിയാണ് എന്ന് അറിയിക്കാതിരിക്കാൻ ഇന്നത്തെ ലോകം പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതെത്ര വലിയ യുക്തിരാഹിത്യമാണെന്ന് നമുക്കറിയാം. ഈ യാഗം നടത്തിക്കഴിയുമ്പോൾ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുക. കരിയർ ഗ്രോത്ത്, സെൽഫ് സ്റ്റെബിലിറ്റി, പ്രൊമോഷൻ, ഡ്രീംസ് കമ്മിങ് ട്രൂ എക്സെട്ര. ഈ നിമിഷം വരെ ഞാൻ ഒരു മതത്തെയും സപ്പോർട്ട് ചെയ്തില്ല, ദൈവമെന്നോ യേശുവെന്നോ ഒരിടത്തും പറഞ്ഞില്ല. പക്ഷേ ഉത്പത്തിയുടെ പുസ്തകം മിസ്കോട്ട് ചെയ്തതുകൊണ്ട് ഞാൻ അതൊന്ന് അഡ്രസ് ചെയ്യാം. നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആ യഹോവയുടെ ആ ആളുകൾ തന്നെ. ഉത്പത്തിയുടെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇമാഗോ ദേ. ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. അതായത് രണ്ടുപേരെയും തുല്യരായാണ് സൃഷ്ടി. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതിൻ്റെ ഫലമായാണ് ലിംഗവിവേചനം, അസമത്വം, ദാരിദ്ര്യം ഒക്കെ വരുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം നൽകിയ ശിക്ഷയാണത്. പെണ്ണിന് ദൈവം നൽകിയ ശിക്ഷയാണ് മാഡം ഇവിടെ വായിച്ചത്. അത് മനുഷ്യൻ കാരണം മനുഷ്യൻ്റെ മേൽ തന്നെ വന്ന ശിക്ഷ. ദൈവം ആഗ്രഹിച്ചത് ക്രിസ്തുവാണ് പുനഃസ്ഥാപിച്ചത്. അവൻ്റെ അനുയായികളാണ് അത് പ്രാക്ടിക്കലാക്കിയത്. മനസ്സിലായില്ല? അതായത് നമ്മളിന്ന് പൊക്കി പിടിച്ച് നടക്കുന്ന മനുഷ്യാവകാശം, സ്ത്രീ സമത്വം, മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന ആശയമൊക്കെ വന്നത് നിങ്ങൾ വിമർശിക്കുന്ന ഈ ഉത്പത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളാണ് അതൊക്കെ. എവല്യൂഷൻ അല്ല, ഉത്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്ന തൻ്റെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ ഹ്യൂമൻ റൈറ്റ്സ് ന്യായീകരിക്കാൻ പറ്റുള്ളൂ. നമ്മളിൽ പലരും വായിച്ചിട്ടുള്ള പുസ്തകമാണ് സാപ്പിയൻസ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഇത് എഴുതിയത് യുവൽ നോഹ ഹരാരി എന്ന നിരീശ്വരവാദിയായ ചരിത്രകാരനാണ്. അദ്ദേഹം പറയുന്നത് താഴെ ചേർക്കാം. ജീവന്റെ ശാസ്ത്രം പറയുന്ന പ്രകാരം ആളുകൾ സൃഷ്ടിക്കപ്പെട്ടതല്ല, അവർ പരിണാമം പ്രാപിച്ചതാണ്. അവർ തീർച്ചയായും സമന്മാരാകുന്നതിന് ഉരുത്തിരിഞ്ഞവരുമല്ല. സമത്വം എന്ന ആശയം സൃഷ്ടി എന്ന ആശയവുമായി വേർപിരിയാൻ കഴിയാത്ത തരത്തിൽ ഇടപെഴിഞ്ഞു കിടക്കുന്നതാണ്. അമേരിക്കക്കാർക്ക് സമത്വം എന്ന ആശയം ക്രിസ്തു മതത്തിൽ നിന്നാണ് ലഭിച്ചത്. ഓരോ വ്യക്തിക്കും ദൈവികമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മാവുണ്ടെന്നും എല്ലാ ആത്മാക്കളും ദൈവത്തിന് മുൻപാകെ സമത്വമുള്ളവരാണ് എന്നാണ് ക്രിസ്തുമതം പറയുന്നത്. അത് കഴിഞ്ഞ് വളരെ രസകരമായൊരു കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ നിന്ന് ഈ ക്രിസ്ത്യൻ എലിമെൻസായ സ്വാതന്ത്ര്യമുള്ളവരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, സൃഷ്ടാവ് നൽകിയിരിക്കുന്നു, എടുത്തുകളയാനാവാത്ത അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, സന്തോഷം എന്ന വാക്കുകൾ എടുത്തു മാറ്റി പ്യുവർ ബയോളജിക്കൽ ടേംസ് ഉപയോഗിച്ച് ഒരു ഡിക്ലറേഷൻ അങ്ങ് എഴുതുന്നുണ്ട്.
അതിങ്ങനെയാണ്. എല്ലാ മനുഷ്യരും വ്യത്യസ്തരായി ഉരുത്തിരിയപ്പെട്ടിരിക്കുന്നുവെന്നും അവർ മാറ്റത്തിന് വിധേയരായ ചില വ്യത്യസ്തതകളോടുകൂടി ജനിച്ചിരിക്കുന്നുവെന്നും ജീവൻ, സുഖം, പിന്തുടരുക എന്നിവ അവയിൽ ഉൾപ്പെടുന്നിരിക്കുന്നുവെന്നും ഈ സത്യങ്ങൾ സ്വയം വെളിവാക്കുന്നവയാണെന്നും ഞങ്ങൾ കരുതുന്നു. എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കെന്ന് മനസ്സിലായില്ലേ? ലെറ്റ്സ് പ്രേ ഫോർ ദ റിപ്പൻറ്റൻസ്. എല്ലാ ദിവസവും അബോർഷനിൽ മരിച്ചു പോകുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് ഫൈറ്റ് ഫോർ ട്രൂത്ത്. താങ്ക് യു.